ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ആ ഒരു ഡെക്കറേഷൻ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഒരു അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് 30 ബാച്ച് വരെയായിരുന്നു നമ്മൾ നടത്തിയിട്ട് എൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് നമ്മളൊരു ബ്രേക്ക് എടുത്തത് നമ്മുടെ ഓൺലൈൻ ക്രിസ്മസ് കേക്ക് ക്ലാസ്സിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് ബേക്കിംഗ് ക്ലാസ്സിനായിട്ട് വീണ്ടും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീക്ക് ലാസ്റ്റിലായിട്ടാണ് നമ്മൾ 31st ബാച്ച് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് വെക്കുന്നത്. അതിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് കേക്ക് ബേക്കിംഗ്, വിപ്പിംഗ് ക്രീം കൺസിസ്റ്റൻസി, ക്രീം സ്റ്റോറേജ്, കളർ മിക്സിങ്, ഐസിങ്, ഡെക്കറേഷൻ ആൻഡ് കുറച്ചധികം നോസിൽ വർക്ക്സ്. ഇതെല്ലാം ഇതൊരു ബേസിക് ടു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ്. കാരണം ചില ആളുകൾക്ക് ബേക്കിംഗ്, കേക്ക് ബേക്കിംഗ് നന്നായിട്ട് അറിയാം. ചിലപ്പോൾ ക്രീമിലായിരിക്കും അവർക്ക് ഓരോ ഇഷ്യൂസ് വരുന്നത്. ചിലർക്ക് ക്രീമെല്ലാം പെർഫെക്റ്റ് ആകും, പക്ഷേ കേക്ക് സോഫ്റ്റ് ആകുന്നില്ല, അല്ലെങ്കിൽ കുഴിഞ്ഞു പോകുന്നുണ്ട്, മുകൾ ഭാഗം ഒട്ടി പോകുന്നുണ്ട്. അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് കവർ ചെയ്തെടുത്തിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺലൈനായിട്ട് തന്നെ നമ്മൾ ബേക്കിംഗ് ക്ലാസ്, പുഡിംഗ് ക്ലാസ്, മാക്രോൺ ക്ലാസ്, ഫോണ്ടൻ ക്ലാസ്, സ്പെഷ്യൽ മാങ്കോ ട്യൂബ് കേക്ക് സെഷൻ, അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നടത്തിയ 4 ബാച്ചുകളായിരുന്നു ക്രിസ്മസ് ക്ലാസ്സിൻ്റെ. ക്യാരറ്റ് ഡേറ്റ്സ് കേക്കും പ്ലം കേക്കും ഏകദേശം 200 മുകളിൽ സ്റ്റുഡൻസ്, ഇപ്പോൾ 4th ബാച്ചും കൂടെ വന്നപ്പോൾ 200 മുകളിൽ സ്റ്റുഡൻസ് നമ്മുടെ ആ ക്ലാസ് വളരെ ഷോർട്ട് ടൈം കൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 31st ബാച്ചാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നടത്തിയിട്ടുള്ളത് ബേസിക് ടു അഡ്വാൻസ് ലെവലായിട്ടുള്ള ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സാണ്. അപ്പോൾ കുറേ പേരിപ്പോൾ അടുത്തായിട്ട് കഴിഞ്ഞ വീക്കിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യോ, അതുപോലെ പുഡിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ടും. അപ്പോൾ പുഡിംഗ് ക്ലാസ് തൽക്കാലം ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ബാച്ച് ഈ വീക്കിൽ മാത്രമായിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം ക്രിസ്മസ് കഴിയുന്നത് വരെ ക്രിസ്മസ് കേക്കിൻ്റെ ക്ലാസ്സുകൾ മാത്രമായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിനിടയ്ക്ക് നമ്മൾ പുതുതായിട്ട് ബ്രൗണീസിൻ്റെ ക്ലാസ്സസും കൂടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് തന്നെയാണ് നമ്മുടെ ക്ലാസ്സസിനെല്ലാം വരുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആയവർ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ബേക്കിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും കൂടെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തായാലും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു കേക്ക് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക്, ആ ഒരു മോഡലിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ ഇതേ മോഡലിൽ 2 കേക്ക്സ് അന്ന് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ബോയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു തീമിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. പക്ഷേ മറ്റേ കേക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വൈറ്റ് കളറിൽ ഫോട്ടോ പ്രിൻറ്റിൽ ചെയ്യാനും. അപ്പോൾ 2 കേക്കും ചെയ്യുന്ന ഒരു തിരക്കിൽ ഞാൻ 2 കേക്കിലും കംപ്ലീറ്റ്ലി വൈറ്റ് കളർ വെച്ച് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള റെഫറൻസൊക്കെ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അതൊരു ബോയ്ക്കുള്ള കേക്കാണ്. അപ്പോൾ ചെറിയൊരു അവർക്കിഷ്ടപ്പെട്ട ഒരു തീമും കൂടെ കൊടുക്കാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് കണ്ടത്. സോ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള ഓർഡറായിരുന്നു ഇത്. പെട്ടെന്ന് തന്നെ അതിലെ ക്രീമെല്ലാം ഞാൻ ഓൾറെഡി വൈറ്റ് കളർ വെച്ച് കവർ ചെയ്തെടുത്ത ക്രീമെല്ലാം എടുത്ത് മാറ്റിയിട്ട് വേറെ ക്രീം വെച്ചിട്ട് ഒരു ബ്ലൂ കളർ ബോയ് തീമിൽ നമുക്കൊരു കുറച്ച് കാറും കുറച്ച് അങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് എല്ലാം പ്രിൻറ്റ് ചെയ്ത് ലേസർ പ്രിൻറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് കംപ്ലീറ്റ് കേക്ക് ബ്ലൂ കളറിലാണ് കവർ ചെയ്തെടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റീഡെക്കറേഷൻ വീഡിയോ ആണ്. ഞാനിത് ആക്ച്വലി വൈറ്റ് പേൾസൊക്കെ വെച്ച് ചെയ്യാനാണ് മൈൻഡിലുണ്ടായിരുന്നത്. പിന്നീട് ആ റെഫറൻസ് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ശരിക്കും ഒരു പണി കിട്ടേണ്ട കേക്ക് തന്നെ ആയിരുന്നു. ബട്ട് ആ കുട്ടീൻ്റെ പേരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് അവരുടെ റെഫറൻസ് വീണ്ടും നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ ഒരു തീമിൻ്റെ കാര്യം കൂടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ എൻ്റെ മദറിനിലോ പോകുന്ന കുറച്ച് തിരക്കും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനിടയ്ക്ക് കേക്ക് ഓർഡർ വന്ന കാരണം ആകെ കുറച്ച് നമുക്ക് കൂടുതലും കേക്കിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വർക്ക് തീർക്കുക കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് 2 ചോക്ലേറ്റ് ട്രഫിൾ കേക്കിലായിരുന്നു. പക്ഷേ ഒന്ന് ഫോട്ടോ പ്രിൻറ്റിൽ ചെയ്യാനും
ഒന്ന് ഒരു നോർമൽ കേക്കായിട്ട് എന്നുള്ള ധാരണയിലാണ് ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. രണ്ട് കേക്കും വൈറ്റ് കളറ് വെച്ച് കംപ്ലീറ്റ്ലി കവർ ചെയ്തെടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഈ കേക്ക് എടുത്തിട്ട് അതിലെ ക്രീമെല്ലാം മാറ്റിയിട്ട് വീണ്ടും റീഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അധിക സമയം എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓൾറെഡി തലേ ദിവസം തന്നെ ഞാൻ വൈറ്റ് കളറിൽ അതിൻ്റെ കംപ്ലീറ്റ് ക്രീമിങ് ചെയ്ത് വെച്ച കേക്ക് ആയതുകൊണ്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഔട്ടർ പാർട്ട് എടുത്ത് കളഞ്ഞ് അതിലത്തെ ക്രീം എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ക്രീം വെച്ചിട്ടാണെങ്കിലും ഐസിങ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇൻസൈഡ് നല്ല സെറ്റായിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ ഐസിങ്ങൊക്കെ നീറ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ കട്ടിങ്ങിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് വെച്ച് കൊടുക്കുന്നത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ക്രീം വർക്കും കാര്യങ്ങളൊന്നുമില്ല, സ്റ്റിക്കർ വർക്ക് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇതിന് എക്സ്ട്രാ ചാർജ് എത്രയാണ് വാങ്ങുക എന്നൊക്കെ പല കേക്കിലും ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഈ ഒരു കേക്കാണെങ്കിൽ ഞാൻ എക്സ്ട്രാ 100 rupees എക്സ്ട്രാ ചാർജാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം 120 rupees നമ്മുടെ ലേസർ പ്രിൻറ്റിന് കുറച്ചും കൂടെ തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു. കുറച്ചും കൂടെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒട്ടും തിക്നെസ് ഇല്ലാത്ത മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് 30 rupees 50 rupees ഒക്കെ കിട്ടും. ചില ഷോപ്പുകളിൽ നല്ല ക്വാളിറ്റി ഷീറ്റുകൾ 50 rupees കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് പെട്ടെന്ന് ഇപ്പോൾ അവൈലബിൾ ആയത് ഞാൻ പോയിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ലേസർ പ്രിൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാര്യം ലേസർ പ്രിൻറ്റിൻ്റെ ഡൗട്ട്സ് വീണ്ടും വീണ്ടും പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. കംപ്ലീറ്റ് ആ ഒരു സ്റ്റിക്കേഴ്സ് എല്ലാം കേക്കിൻ്റെ പല ഭാഗങ്ങളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഹാപ്പി ബർത്ത്ഡേ സയാൻ കുട്ടീൻ്റെ പേരും കൂടെ ഞാൻ ആ ബോർഡിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ബ്ലാക്ക് കളറിൽ, ക്രീമിൽ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. സിംപ്ലി എന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു തീം തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. തലേ ദിവസം കൊണ്ടുവച്ച് പിറ്റേന്ന് ഞാൻ കൊടുക്കുന്നതിന് കുറച്ച് മുന്നേ ആണ് ഈ കാര്യം നോട്ട് ചെയ്തതും പെട്ടെന്നായിരുന്നു അതിൻ്റെ ബാക്കി വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അധിക സമയം ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2-3 minutes ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് വേഗം പാക്ക് ചെയ്തിട്ട് കേക്ക് ഡെലിവറി ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ വല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം മറക്കേണ്ട. ഇൻഷാല്ലാ മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.